മകരജ്യോതി കണ്ട് തിരിച്ചിറങ്ങുന്ന അയ്യപ്പന്മാർ പീരുമേട് പുല്ലുമേട്ടിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു. സാധാരണ മകരജ്യോതി ശബരിമലയ്ക്ക് അപ്പുറത്ത് വളരെ വ്യക്തമായി കാണാവുന്ന സ്ഥലമെന്ന നിലയ്ക്ക് ആളുകൾ കൂടാറുണ്ടെങ്കിലും ഇത്ര അധികം ആളുകൾ ഈ സ്ഥലത്തെത്തുമെന്ന് ആരും കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നുമില്ല. അപ്രതീക്ഷിതമായി തിക്കും തിരക്കിലും മരണം 102 എത്തിയിരിക്കുന്നു. രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്. കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടോ എന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. 108 പേർ മരിച്ചുവെന്ന് അനൌദ്യോഗിക റിപ്പോർട്ടുണ്ട്, സ്ഥിരീകരണമില്ല. 102 മൃതദേഹങ്ങൾ വണ്ടിപ്പെരിയാർ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം നടക്കുന്ന കുമളി സർക്കാർ ആശുപത്രിയിൽ ഇതുവരെ 97 മൃതദേഹങ്ങൾ എത്തിച്ചുവെന്നാണ് വിമൽജിനാഥ് റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെയെങ്കിൽ ഇനി 5 മൃതദേഹങ്ങൾ കൂടി അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരിക്കണം. പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. 20 മൃതദേഹങ്ങൾ ഒരേ സമയം പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മൃതദേഹം ഈ അയ്യപ്പന്മാരുടെ സ്വന്തം സ്ഥലങ്ങളിൽ കർണാടകം, തമിഴ്നാട്, ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിൽ കേരള സർക്കാരിൻ്റെ ചെലവിൽ തന്നെ എത്തിക്കും. പരിക്കേറ്റവർക്ക് സർക്കാർ ചെലവിൽ എല്ലാ ചികിത്സാ സംവിധാനങ്ങളും ഒരുക്കുമെന്ന് മന്ത്രിമാർ അറിയിച്ചിട്ടുണ്ട്. 38 പേരെ ഇതുവരെ തിരിച്ചറിഞ്ഞു. ഇവരിൽ 2 പേർ മലയാളികളാണ്, 17 പേർ തമിഴ്നാട് സ്വദേശികൾ, 12 പേർ കർണാടകക്കാരാണ്, 7 പേർ ആന്ധ്ര സ്വദേശികളാണ്. മലപ്പുറം സ്വദേശി കോരിക്കുട്ടി, തമിഴ്നാട് സ്വദേശികളായ അൻപരശ, കൃഷ്ണൻ, രാജ്കുമാർ, അജികുമാർ, രാജരത്നം, ബൽരാജ്, രാമചന്ദ്രൻ, രമേശ്, ശെൽവരാജൻ, അരുൺ, അയ്യപ്പൻ, കർണാടക സ്വദേശികളായ MS തുപ്പുസ്വാമി, മഞ്ജുനാഥ്, വിഷ്ണുമൂർത്തി, പുരുഷോത്തമൻ, നാഗാർജുന, വാസു, ഗുത്തി, സുരേഷ്, സേതുറാം. പരിക്കേറ്റവരിൽ തിരിച്ചറിഞ്ഞവർ ആന്ധ്ര സ്വദേശികളായ സുരേഷ്, അംബരശ്, വാസവരാജ്, വാസു, മഞ്ഞുസ്വാമി, ജഗദീഷ്. ഇങ്ങനെയാണ് ഉണ്ടായത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്താണ് ഏതാണ്ട് 100-നടുത്ത് പേർ ശ്വാസം മുട്ടി ഇവിടെ കിടന്നാണ് മരിക്കാൻ ഇടയായ സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ജീപ്പോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങളോ ഇടിച്ചല്ല തീർത്ഥാടകർക്ക് അപകടം ഉണ്ടായത്, മറിച്ച് മകരജ്യോതി ദർശനം കഴിഞ്ഞ് കൂട്ടം കൂട്ടമായി ഇറങ്ങി വന്നതാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു വരിവരിയായി നീങ്ങാതെ കൂട്ടം കൂട്ടമായി ഇറങ്ങുന്നതാണ് ഇത്തരം ഒരു വലിയ അപകടത്തിലേക്ക് നയിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. ക്യാമറമാൻ സി അഭിലാഷിനൊപ്പം എം ദി പ്രകാശ്, മനോരമ ന്യൂസ്. കമാൻഡർ ജീപ് പാസഞ്ചർ ജീപ് ഓ പാസഞ്ചർ ജീപ് പിച്ചേ ചെയിൻ ദലത്തെ ഓ ചെയിൻ ദല ചെയിൻ ഫട്ടോ എക്കോ ആദ്യമേ ഗിരക്കോ 200 ഇന്ത്യ ഖലോ 200 ട്രാഫിക് ഒക്കെ ജീപ് കമാൻഡർ ജീപ് ബീച്ച് മേ ടൈർ ആ ചെയിൻ ഫട്ടലേ ഗയാസ്കെ ഊപ്പർ ഗിരക്കോ ഹമാര ആദമിക്കത്തേ ഛോട്ടാ ബച്ചാ ഉസേ തോ ഡോലേ കാ ഹമേ ഡോലേ കാ ജോ ഹമാര യേ ഹുവാ ഉസേ ഡോലേ കാ ഡാലേ ഉസേ ക്യാ ഭി പ്രോബ്ലം നഹീ ആരാമ ഹൈ ഹമാര ആദമി ഹൈ നാ ഉസേ അഡ്മിറ്റ് കരേ നാ കിത്നേ ലോഗ് ഥേ വഹാം സേ ഉധർ 1 ലാഖ് ഊപ്പർ ഛേ കം നഹീ
उस टाइम आदमी एक बीच में अट गया था, उनके उस बीच में अट गया था, उसे 20 आदमी काटे टाइम में हमारा आदमी आया, उधर से हमें उधर हॉस्पिटल एडमिट करे, उधर से इधर भेजे। പുല്ലുമേട്ടിലെ അപകടത്തിൽ മരണസംഖ്യ 103 ആയിരിക്കുകയാണ്. മരണസംഖ്യ ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ട്. ഈ വണ്ടിപ്പെരിയാർ മുതൽ പുല്ലുമേട് എന്ന് പറയുന്ന ഈ അപകടമുണ്ടായ സ്ഥലം വരെ ഏകദേശം 27 കിലോമീറ്റർ ഉണ്ട്. ഫോറസ്റ്റിലൂടെ ഒക്കെ ഉള്ള വഴിയാണ്, അത് ട്രാഫിക് ഒരു സൈഡായി മാത്രമേ പോകാൻ കഴിയൂ. ഈ അയ്യപ്പ ഭക്തന്മാർ വന്നപ്പോൾ ആയിരക്കണക്കിന് വണ്ടികൾ ഈ വഴി സൈഡിലെല്ലാം പാർക്ക് ചെയ്ത് അവർ നടന്നു പോവുകയും വണ്ടി അവിടെ ഇട്ടിട്ട് പോകുന്നത് കൊണ്ട് ഈ മൃതദേഹങ്ങൾ തന്നെ കൊണ്ടുവരാൻ വെളുപ്പിന് 6 മണിയായപ്പോഴാണ് അവസാനത്തെ മൃതദേഹം വന്നു കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് മറ്റു സേനകൾക്കൊക്കെയുള്ള എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല, അവരാരും എത്തിച്ചേർന്നിട്ടില്ല. തീർച്ചയായും അവർ മൂവ് ചെയ്ത് വരണമെങ്കിൽ സമയമെടുക്കും, എന്നാലും അവർക്കൊന്നും കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടായ ഒരു അപകടവുമല്ല. നന്ദി തോമസ് സാർ, കൂടുതൽ വിവരങ്ങൾക്ക് പിന്നീട് ബന്ധപ്പെടാം. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ അറിയാൻ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. 0471-233-1639, 0489-2229 എന്ന നമ്പറിൽ വിവരങ്ങൾ ലഭ്യമാക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ പോലീസും കൺട്രോൾ റൂം തുറന്നു. 0489-2529-44, 0489-2534-56 എന്നീ നമ്പറുകളിലും വിവരങ്ങൾ ലഭ്യമാകും. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയായിരുന്നു പുല്ലുമേടിലുണ്ടായത്. പോലീസ് ശ്രദ്ധ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വന്നു. എന്നാൽ പോലും ഈ ഒരു മണിക്കുള്ളിൽ പരമാവധി ആളുകൾ ഈ തിരക്കേടിൽ നിന്ന് വലിച്ചെടുക്കാനും എത്രയും പെട്ടെന്ന് വണ്ടിപ്പെരിയാറിലെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുമാണ് പോലീസ് അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരും ശ്രമിച്ചത്. അതിൽ അവർ കുറെ വിജയിച്ചു എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ മരണസംഖ്യയിലും അപകടം ആയി ഉയർന്നേനെ.